സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്യാംരാജ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ഐജി ഓഫീസിലേക്കായിരുന്നു മാർച്ച്. സ്വർണക്കള്ളക്കടത്ത്, സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തം എന്നീ സംഭവങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവീഥികളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും രാഷ്ട്രീയ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. എറണാകുളത്ത് IG ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശി. മേനക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെന്റ് തെരേസാസ് കോളേജിന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് തള്ളിമാറ്റി മുൻപോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ലാത്തി കൊണ്ട് നേരിട്ടു. ഇതേറെ നേരം സംഘർഷത്തിനിടയാക്കി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്യാംരാജ്, ജില്ലാ പ്രസിഡന്റ് വിഷ്ണു സുരേഷ്, സെക്രട്ടറി ഹരി, വൈശാഖ് രവീന്ദ്രൻ, ലിബീഷ് അമ്പാടി എന്നിവർക്ക് പോലീസ് അതിക്രമത്തിൽ സാരമായി പരിക്കേറ്റു. LDFന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ജയിലിനകത്തും ജനങ്ങളെ ചൂഷണം ചെയ്തവർ ജയിലിന് പുറത്തുമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്യാംരാജ് പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധ സമരങ്ങൾ അടിച്ചമർത്തിയാലും സമര പോരാട്ടങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ നേതാക്കളായ വിഷ്ണു സുരേഷ്, ഹരികൃഷ്ണ ത്രിദീപ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ജനം, കൊച്ചി.